Hey guys, it's me Hags again. Welcome back to our channel. ബാറ്റിൽ ഫൈവിൽ നമ്മൾ നോർത്ത് ആഫ്രിക്കയിലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിൽ നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് ഒരു മൂന്നാല് മിഷൻ ചെയ്തു, അതൊക്കെ സക്സസ് ആയിരുന്നു. അപ്പം നാലാമത്തെ പാർട്ടിലേക്കാണ് നമുക്ക് പോകുന്നത് ഗൈസ്. മൂന്നാമത്തെ പാർട്ട് കണ്ടിട്ടില്ലാത്ത മച്ചവന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. അതിന് മുന്നേ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഫേസ്ബുക്കിൽ കാണുന്ന മച്ചവന്മാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ ബ്രിഡ്ജർ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രവും മെയ്സൺ എന്ന് പറയുന്ന നമ്മുടെ സീനിയറായിട്ടുള്ള കമാൻഡോ കഥാപാത്രവുമാണ് നമ്മൾ ഈ ഒരു ഗെയിമിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് മിഷൻ ചെയ്ത സമയത്ത് നമ്മളെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ടാങ്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതാ അവിടുന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ടാങ്കേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ ചേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരിന്ന് രക്ഷപ്പെട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തിയതും ഈ സ്ഥലത്ത് വെച്ച് വണ്ടി നിന്ന് പോയതും. സോ നമുക്ക് ഇവിടുന്ന് ഡിഫെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒന്നും ഓടിപ്പോകാനൊന്നും പറ്റില്ല. സോ നമ്മളത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ അവരിപ്പോൾ എത്തും. അവർ അവരുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് കൺട്രോൾ അല്ലെങ്കിൽ റേഡിയോ കൺട്രോൾ യൂണിറ്റൊക്കെ നമ്മൾ തകർത്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയത്. സോ അവർക്ക് കലിപ്പ് തീരില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ തേടി അന്വേഷിച്ച് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. സോ നമ്മൾ അടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. സോ ആ ഒരു മിഷനിലേക്ക് പോവാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ. ഓക്കെ, രണ്ട് ട്രക്കിൽ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ എനിമി ഫോഴ്സസ് വരുന്നുണ്ട്. നമ്മൾക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. സോ തുടങ്ങി കഴിഞ്ഞു. ഓ മാൻ, രണ്ട് ട്രക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഓ, രണ്ടെണ്ണം പറന്നുപോയി. ആ ട്രക്ക് ഏകദേശം അടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ട്രക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കിയതിന് ശേഷം അവർ തിരിച്ചു പോയിട്ട് അടുത്ത സെക്ഷൻ ആൾക്കാരെ കൊണ്ടുവരാണ്. അപ്പോൾ ട്രക്കിന് ട്രക്ക് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു ഇവരുടെ അടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. സോ നമുക്ക് ഈ ബാരലൊക്കെ ഒന്ന് പൊട്ടിക്കാം, കാരണം നമുക്ക് തന്നെ അത് ഭാരയാവും. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവർ വന്നതിന് ശേഷം എന്താ സംഭവിക്കുക വെച്ചാൽ ഇവർ സ്പ്രെഡാവും. സ്പ്രെഡായി കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് അടിക്കുകയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഒരു ബാക്കപ്പിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, അത് കിട്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. സോ എന്താ വരുന്നത്? ഓ മാൻ, ടാങ്കറാന്ന് തോന്നുന്നു. അപ്പോൾ ടാങ്കർ പൊട്ടിക്കാനുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം പരീക്ഷിച്ച് വെച്ചാണ്. ഓ, ഇത് ഷെല്ലാണ് കേട്ടോ, ഷെല്ലാക്രമണം കേട്ടില്ല, ആ ഷെല്ലാണിത്. ഷെല്ല് വെച്ചിട്ടേ നമുക്കിത് അത്രയധികം ദൂരത്തിലുള്ള സാധനത്തിൽ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു ട്രക്കും വരുന്നു. ആ ഓക്കെ, അത് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും അവിടെ ട്രക്കിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി അപ്പുറത്തേക്കൊക്കെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും, അത് പ്രശ്നമാണ്. ആ ഇനി ഇവൻ ആളെ പോയി എടുക്കണ്ട. ആ ട്രക്കും നമ്മൾ കൂട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജർമ്മൻ സേനയുടെ ഏകദേശം കൺട്രോളിങ് സെറ്റപ്പുകളൊക്കെ നമ്മൾ തകർത്തു. അപ്പോൾ അതിൻ്റെ കലിപ്പ് തീർക്കുകയാണ് ഇവർ. അപ്പോൾ നമ്മളെ ഈ ഒരു രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ടാങ്കറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിച്ചാൽ അറിയാം അവരുടെ ഏറ്റവും അമൂല്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ തകർത്തെറിഞ്ഞത്. സോ അപ്പോൾ അവർ പല രീതിയിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിവിടെ എല്ലാ യൂണിറ്റും ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർ തന്നെ ആയിട്ടുള്ള സ്ഥലങ്ങളാണിത്. അപ്പോൾ ഇവർ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നതും അറ്റാക്ക് ചെയ്യുന്നതും ആയിട്ടുള്ള സ്ഥലങ്ങളാണിത്. സോ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ കോമഡി. നമുക്ക് ഏത് വഴിക്ക് അറ്റാക്ക് വന്നാലും അത് നേരിടാനുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ സജ്ജമാണ്. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. സോ നമുക്കൊരു വാർ പ്ലെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർ ഫ്ലൈറ്റിനെ അടിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക വെപ്പണാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സീനാണ്. നമുക്ക് പബ്ജി ഒക്കെ കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ദൂരെയുള്ളൊരു വസ്തുവിനെ അടിച്ചിടുമ്പോൾ കുറച്ച് പൊസിഷൻ ചേഞ്ച് ആക്കി അടിക്കില്ല, അതേപോലെ തന്നെ അടിക്കണം, എന്നാലേ കൊള്ളുള്ളൂ. നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. അടിച്ചിടും, നമ്മൾ അടിച്ചിട്ടിരിക്കും, അത് വേറെ കാര്യം.
ആ ഒരു മൊമെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ നമ്മൾ അറ്റാക്ക് ചെയ്ത് വരുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് വാർ ഫൈറ്റർ. ആ സമയത്ത് കറക്റ്റ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പറക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്, അറ്റാക്ക് ചെയ്യാം പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഇവനെ നമ്മൾ അടിച്ച് കിട്ടിയിരിക്കും. ഈ ഒരു മൊമെൻ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അത് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള വരവാണ് വരുന്നത്. അവർ ഓക്കെ യാ മേൻ, ഇത്രേ ഉള്ളൂ സംഭവം. വേറെ ആരോ ഒന്നുണ്ടല്ലോ. മെഷീൻ ഗൺ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ട് വലിയൊരു സീനില്ല, നമുക്ക് അടിച്ചിടാൻ സുഖമാണ്. ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, സോൾജേഴ്സ്, അതായത് എനിമി സോൾജേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരടിച്ചിട്ടുള്ള കാര്യം പിന്നല്ല. അപ്പോൾ നമ്മുടെ കമാൻഡർ അതായത് മെയ്സണും മേലെ തന്നെ ഉണ്ട്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ ഭയങ്കര എന്താ പറയുക, നമ്മുടെ സുപ്പീരിയർ ആണെങ്കിലും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെയാണ്. ഔ മേൻ, ഫ്ലെയർ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലെയർ പൊന്തി കഴിഞ്ഞാൽ അവിടെ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇവർ ബോംബിട്ടിട്ട് പോവും, അതായത് വാർ ഫ്ലൈറ്റ് വന്നിട്ട് ബോംബിട്ടിട്ട് പോവും. അപ്പം നമ്മൾ നിൽക്കുന്ന പൊസിഷനിലാണ് ഫ്ലെയർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറും അവിടുന്ന്, അതേ ഒരു രക്ഷയുള്ളൂ. ഫ്ലെയർ അവിടെ പൊന്തിയിട്ടുണ്ട്, പക്ഷെ ഒരുപാട് എനിമീസ് ഉണ്ടല്ലോ, രക്ഷയില്ലല്ലോ. എൻ്റെ മോനെ, കവർ എടുത്തോ, കവർ എടുത്തോ, പീക്കൻ കവർ. നമുക്കിങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പീക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മളിത് കണ്ടില്ല, ഉണ്ടോ എന്നറിയില്ല, നോക്കിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ പീക്ക് ചെയ്തടിക്കാം കവർ ചെയ്തിട്ട്. അപ്പോൾ ടോമീസ് ഗണ്ണാണ് നമ്മൾ. ഓഹ് മാൻ, സെത്ത് പോയി മാൻ, സെത്ത് പോയി. ഓക്കെ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വരും, ഇപ്പം വരും അവന്മാർ. വീണ്ടും ഫ്ലെയർ പൊന്തിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം, നമ്മൾ ഐഡി കളിച്ചു നോക്കാം. ഇനി വരുന്നത് ടാങ്കറല്ല, ഇനി വരുന്നത് നേരത്തെ നമുക്ക് വന്ന ഷെല്ല്, നമ്മൾ ഷെല്ലാക്രമണം നടത്തി പൊളിച്ചിനെ, അങ്ങനത്തെ ഒരു സാധനമാണ് വരുന്നത്. ആ ടാങ്കർ പോലെ തന്നെയാണ്, മറ്റേ ടൈപ്പ് ടാങ്കറല്ല. അടിച്ച് പൊളിക്കണമെന്ന് തല പിന്നെ ഹെൽത്തൊക്കെ പറ്റ ലോ ആണ്. ഈ ഡബിൾ ബാരൽ അടിപൊളി സാധനം കേട്ടോ, അടുത്തുള്ളവന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റോറി ലൈനാണ് ഇതിന്. ആ ഒരു പ്രത്യേകത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറി ലൈനാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ കളിച്ചിട്ടില്ലാതെ കളിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര മ്യൂസിക്കും ഭയങ്കര ഫീലാണ് നമുക്കിത് കളിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഗെയിമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ വേർഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ പബ്ജി ഒക്കെ പോലെ തന്നെ ബാറ്റിൽ ഗ്രൗണ്ട്, അതായത് എന്താ പറഞ്ഞു പറയാം, ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന നമ്മൾ സാധാ പബ്ജി ഒക്കെ പോലെ തന്നെ നമ്മൾ വിമാനം വരും, വിമാനത്തു നിന്ന് പോകാൻ നമുക്ക് ലോബി ഉണ്ടാവും, ലോബി ഉണ്ടാവുമെന്നറിയില്ല, നമ്മൾ വിമാനത്തു നിന്ന് ചാടും. അതേപോലെ തന്നെ നമുക്ക് സോണുകൾ വരും, നമ്മൾ ഈ എനിമിനെ ലാസ്റ്റ് സർവൈവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതിൽ സോണ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇലക്ട്രിക് സോണല്ല വരുന്നത്, പബ്ജിയിലൊക്കെ കാണുന്ന പോലെ ബ്ലൂ സോണൊന്നുമല്ല വരുന്നത്, ഇതിൽ തീയാണ് വരുന്നത്. അതായത് ഒരു പ്രദേശം മൊത്തം കത്തിയിട്ട് അതിങ്ങനെ നമ്മളെ അടുത്തേക്ക് വരിക, നമ്മൾ അതിനനുസരിച്ച് സർവൈവ് ചെയ്ത് പോകണം. അങ്ങനെയാണ് ഇതിൻ്റെ ഓൺലൈൻ സെറ്റപ്പ് ഉള്ളത്.
അപ്പോൾ നമുക്ക് ഓൺലൈൻ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല, മറ്റുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെല്ല് വെച്ചിട്ടാണ് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒന്നാമത്തേനെ നമ്മൾ ഷെല്ല് വെച്ച് ആക്രമിച്ച് പൊളിച്ചിട്ടുണ്ട്, രണ്ടാമത്തേനെ കിട്ടുന്നില്ല. നമുക്ക് അപ്പുറത്തൊരു ഒരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോത്തിന് അവന്മാർ നമ്മളെ തീരുമാനമാക്കുക അറിയില്ല, അവരവിടെ നിന്ന് സാധനം വിട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ, അവർക്ക് ഷെല്ലാക്രമണം കൊടുക്കണം. രക്ഷപ്പെട്ടോ? ഓ, അത് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലാസ്റ്റ് കൊടുത്ത ഷെല്ല് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനിയിപ്പോൾ അടുത്ത എന്താണോ അറിയില്ല, നോക്കാം നമുക്ക്. അവിടെ AK-47 ഉണ്ടോ, അതേപോലെ തന്നെ ഒരു മിസൈൽ ലോഞ്ചർ സംതിങ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പഴയ ടൈപ്പ് മിസൈൽ ലോഞ്ചറാണ്, അല്ലെങ്കിൽ ആ അതന്നെ മിസൈൽ ലോഞ്ചറാണ്. ഈ ഡബിൾ ബാരലായിട്ട് പോകുന്ന അത്ര നല്ലതല്ല, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ റീലോഡ് ചെയ്ത് അടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള വാർപ്ലെയിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ പറഞ്ഞാൽ വാർപ്ലെയിൻസാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. ഓ മാൻ, ഈ രണ്ടാൾക്കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണോ വാർപ്ലെയിൻസ് വരുന്നത്? പൊളി പൊളി പൊളി, അടിച്ച് പൊളിക്കട ഓരോന്നിനെ. ചിറകി ചിറകായി അവന്മാരെ. ഔ, കുട്ടിങ്ങി കുട്ടിങ്ങി, പൊളി സാധനം തീർന്നു. ഓ മാൻ, ചെങ്ങായിമാരായിട്ട് അടിച്ച് അതിനും കുടിയുണ്ട്. അത് നൈസായിട്ട് കുടി കിട്ടോ. അടുത്ത് വരുന്നുണ്ട്, കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. ആ ഓ, അത് നേരെ താഴോട്ട് വീണു. ഇനി ഉണ്ടോ? ഇനി ഇവിടെ എവിടെയും കാണുന്നില്ല. ഓ, നമ്മളെ ട്രക്കിൽ വന്നിറങ്ങിയിട്ടുള്ള ആ ഒരു സോൾജേഴ്സ് വന്നിട്ടുണ്ട്. അമ്മമാരെ തീർക്കണം ഇനി. ഇതിന് മെഷീൻ ഗണ്ണെ നടക്കുള്ളൂ, കാരണം നമ്മളായാലും സ്കോപ്പൊന്നുമില്ല മറ്റേ ഗണ്ണിന്. അതേപോലെ തന്നെ കാർണൈൻ്റെ ആയിട്ടൊന്നും ഇല്ല കയ്യിൽ. കാർണൈൻ്റെ ഉണ്ടായ സുഖമായിരുന്നു. അമ്മമാർ എയിലേക്ക് കൂടെയൊക്കെയാ വരുന്നത്. അല്ല പിന്നെ, എൻ്റെ മോനെ, അടുത്ത സംഭവം വരുന്നുണ്ട്. അടുത്ത എന്താന്ന് യാതൊരു ഐഡിയ ഇല്ല, നോക്കാം. എൻ്റെ മോനെ, ടാങ്കർ ആട്ടോ, പാൻസറാണ് ഇന്ന് പാൻസർ. ഓ മാൻ, ഗെറ്റ് കവർ. പാൻസർ ഭയങ്കര സീനാണ്. ഇപ്പം പാൻസർ നമുക്ക് ഷെല്ലാക്രമണം ഷെല്ല് ഉപയോഗിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റില്ല, കാരണം അത് ഏതിലേക്ക് നമ്മളെവിടെയാണ് നിൽക്കുന്ന അതിൻ്റെ അടുത്തേക്കൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ലോഞ്ചർ വെച്ചിട്ടാണ് പൊട്ടിക്കണം. കണ്ടോ, നമ്മളെ പ്രസൻസ് എവിടെയാണോ അവിടെ അപ്പം അവർ ഫയർ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ഫാസ്റ്റാണ്. അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കണ്ടോ, എൻ്റെ മോനെ, അവന്മാർ അടിച്ചോണ്ടേ ഇരിക്കും. പിന്നെ ആ ഒരു ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിക്കാം. നല്ല ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കൊടുക്ക്. ഓഫ് മാൻ, രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ സാധനം പൊട്ടിയില്ല കേട്ടോ. നല്ല, പിന്നെ കിഡ്ലൻ പൊളി. മൂന്നാമത്തേൽ ഒരു പാൻസർ ഞാൻ തകർത്തിട്ടുണ്ട്. ഇനി ഒരു പാൻസറും കൂടി ഉണ്ട്. ആ പാൻസർ, ഓഫ് എൻ്റെ മോനെ, ഭയങ്കര ഷാർപ്പാട്ടോ. അവന്മാരുടെ കണ്ണ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഇനി ഇതില്ല, അതായത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ലോഞ്ചർ ഇല്ല. സോ നമുക്കത് എവിടുന്നേലും കണ്ടുപിടിക്കണം. അപ്പോഴത്തേ എനിമീസ് ഇപ്പുറത്തൂടെ വന്നു. ഹെൽത്ത് പറ്റ ലോ ആണ്, എങ്ങനെയാലും സർവൈവ് ചെയ്ത് നിന്നേ പറ്റൂ. ഓ, രണ്ടെണ്ണത്തിന് ഒരുമിച്ച് തീർത്ത്, അത് പൊളിച്ച്.
ഓ മാൻ തീർന്ന്, അതിനകത്തുണ്ടായിരുന്ന് ഇനി ഡബിൾ ബാരലാണ്. ഡബിൾ ബാരൽ കുഴപ്പമൊന്നുമില്ല, അടിപൊളി കണ്ണാണ്. പക്ഷേ ഈ ആകെ രണ്ടും ഉണ്ടായിടാൻ പറ്റുള്ളൂ, അത് പിന്നെ ഇങ്ങനെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആഹാ, നീ അവനെ അവൻക്ക് അഡ്രിനാലിൻ ഷോട്ട് കൊടുക്കാൻ നിൽക്കായിരുന്നു. കൊടുത്ത് പണി. അല്ല പിന്നെ അവൻ ബോംബെറിയ. പുളി മാൻ പുളി. ഓ, പാൻസർ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ. ഈ ഡബിൾ ബാരലിൽ ഒരു റേഞ്ച് ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലുള്ളവരെ കിട്ടുള്ളൂ, അതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ അടിപൊളി കണ്ണാണ് അടുത്തുള്ളു. അടുത്തുനിന്ന് അടിക്കാൻ കിടിലം കണ്ണാണോ അവൻ്റെയൊക്കെ. ഇടുക്ക് പണിയല്ല പിന്നെ. നമുക്ക് ഓപ്പണിൽ നിന്ന് ഒരിക്കലും കളിക്കാൻ പറ്റില്ല, പാൻസർ വന്ന് അടിച്ചിടും. സോ അങ്ങനെ ഓടി ഓടി കളിക്കാം. യുദ്ധഭൂമിയിൽ കൂടെ ഒരു ബൈക്ക് പോയതിൻ്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ കേട്ടത്. സീനില്ല. ആ പാൻസർ വരുന്നുണ്ട്. ഈ പാൻസറിൻ്റെ ഉള്ളിൽ ആളെ കളിപ്പിക്കാം നമുക്ക്, എന്നിട്ട് നൈസായിട്ട് പണി കൊടുക്കാം. പക്ഷേ നമുക്ക് ഇതുവരെയും മറ്റേ സാധനം കിട്ടിയിട്ടില്ല, റോക്കറ്റ് ലോഞ്ചർ കിട്ടിയിട്ടില്ല. അത് ഭയങ്കര സീനാണ്. നമുക്കത് എങ്ങനെയായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ, അല്ലാതെ എന്തായാലും നമുക്ക് പാൻസർ പൊളിക്കാൻ പറ്റില്ല. ആശാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആദ്യത്തെ നമ്മളെ ട്രക്കും പാൻസറൊക്കെ അതാണ് കിടക്കുന്നുണ്ട്. ഉഫ്, ഓടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടിക്കോടി ഓടിക്കോ മോനെ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നോക്കാം നമുക്ക്. ഓ, ഉണ്ട് 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 ഉണ്ട്. മതി, ഇത് മതി, ഇത് മതി. ഇവന്മാരെ തീർക്കാനത് മതി. പക്ഷെ ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാലുള്ള പ്രശ്നം പിന്നെ അത്. മൂന്നെണ്ണത്തിന് കറക്റ്റാന്ന് തോന്നുന്നു, ഒരെണ്ണം മിസ്സാകാൻ പാടില്ല. അവിടുത്തെ ആ മതിലടക്കം തകർന്നുപോയി. നമുക്ക് പൊസിഷൻ ചേഞ്ച് ഇപ്പൊ കാണുന്നില്ലല്ലോ. അടിച്ചോ? ഓ, രണ്ടെണ്ണത്തിൽ തീർന്നാ. പൊളി മാൻ പൊളി. അത് പൊളിച്ചിട്ടാ. ഇനിയിപ്പോ എന്താണാവോ വരുന്നത്? ചെയ്യണ്ട, വീണ്ടും നമ്മുടെ ടാങ്കേഴ്സ് വരുന്നുണ്ട്. എൻ്റെ മോനെ, ഇപ്രാവശ്യം മൂന്നും നാലും ഇവിടെ ആണെങ്കിൽ ഉണ്ടേയില്ല, ആകെ കുടുങ്ങുന്നാ തോന്നുന്നുണ്ട്. ദേർ ഇസ് ടു മെനി. ഐ എം സോ സോറി ബ്രിഡ്ജർ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. അത് തന്നെ ഇപ്പം ഞാനും പറയുന്നത്, ഇവരെല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷ. ഓ മാൻ, വെയ്റ്റ് എ മിനിറ്റ്. ചെൻ്റെ മോനെ പൊളി. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ, രണ്ടാമത്തല്ല മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് റേഡിയോ ലഭിക്കുന്നുണ്ട്. ആ റേഡിയോയിൽ നമ്മളൊരു മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അവരാണ് നമുക്ക് ബാക്കപ്പ് തന്നത്. ഗൈസ്, ഓ മാൻ, റൊമാഞ്ചിഫിക്കേഷൻ കിടിലല്ല. അപ്പോൾ നമ്മളെ ടീം ഫുൾ എല്ലാത്തിനും തകർത്ത് പോയിട്ടുണ്ട്. അവന്മാരൊക്കെ ഇതാ തിരിഞ്ഞ് വലിഞ്ഞ് ഓടുന്നുണ്ട് കേട്ടോ. അവന്മാരൊക്കെ അടിയറവ് പറഞ്ഞ് ഓടി, എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലെന്നും എയറെന്നും ഒക്കെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവർക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല. സോ നമ്മളങ്ങനെ ആ ഒരു സ്ഥലം നമ്മൾ പിടിച്ചടക്കി കീഴടക്കിയിട്ടുണ്ട്. അതിനുശേഷമുള്ള ആ ഒരു ഇരുത്താണിത് കേട്ടോ. പൊളി. ആശാനും ശിഷ്യനും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. I got you. Now you're strolling off and leaving me. Oh, come along then. Yeah. Well, as I was saying. So, idana man, yan parnya Africa.
ആഫ്രിക്കൻ മിഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ആഫ്രിക്കൻ മിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ ആഫ്രിക്കയിലെ ആ മിഷൻ ഇവിടെ വെച്ച് തീരുകയാണ്. നമ്മളെ സേവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്രൂ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് നമ്മൾ 1943 പോകുന്നത്, നെക്സ്റ്റ് മിഷൻ അതായത് പാർട്ട് 5 വരുന്നത്. അത് പക്ഷേ നമ്മൾ ഈ ഒരു കഥാപാത്രങ്ങളായിരിക്കില്ല, സോ വേറൊരു പുതിയ കഥാപാത്രങ്ങളായിരിക്കും വരുന്നത്. പക്ഷേ അതും ഇതേപോലെ തന്നെ കിടിലൻ മിഷൻ ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പുവരാണ്. സോ നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ ബൈ, സീ യു. ¿Está ahí, hermano?